ഇടപ്പാടി ആനന്ദഷൺമുഖ ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ടി ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. സ്കന്ദഷഷ്ടിയോടനുബന്ധിച്ച് നടന്ന പ്രത്യേക പൂജകൾക്കും കാര്യസിദ്ധി പൂജയ്ക്കും വൈക്കം സനീഷ് ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വ്രതവിശുദ്ധിയോടെ നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പാലാ ഇടപ്പാടി ആനന്ദഷൺമുഖ ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് സ്കന്ദഷഷ്ടിയും കാര്യസിദ്ധി പൂജയും നടന്നത്. സ്കന്ദഷ്ടിയോടനുബന്ധിച്ച് കാര്യസിദ്ധി പൂജ നടക്കുന്ന ജില്ലയിലെ ഏക ക്ഷേത്രമാണ് ഇടപ്പാടി ക്ഷേത്രം. ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കൈകളാൽ പ്രതിഷ്ഠിതമായ ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ ഓരോ ഷഷ്ടിനാളിലും കാര്യസിദ്ധി പൂജയ്ക്കായി നൂറുകണക്കിന് ഭക്തരാണ് എത്തുന്നത്. വളരെ ഗംഭീരമായ പങ്കെടുത്ത എല്ലാവരുടെ സ്വീകരണങ്ങളും മറ്റേരങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരു പൂജയാണ് ഇടപ്പാടി ആനന്ദഷ്ടി കന്ദഷ്ടി നടത്തുന്നത്. ഈ കന്ദഷ്ടി ഊട്ടും അതുപോലെ പായസ വിതരണം എല്ലാം ശേഷങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഏതായാലും നല്ല ഒരു ജനപ്രകാരത്തോടു കൂടി ഇടപ്പാടി ആനന്ദഷ്ടി കന്ദഷ്ടി മഹോത്സവം വളരെ ഗംഭീരമായിട്ട് നമുക്ക് ആചരിക്കുവാൻ കഴിയും. മറ്റേരങ്ങൾക്കെല്ലാം പൂർണ്ണ സംതൃപ്തമായിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടത്താൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഇടപ്പാടി ആനന്ദഷ്ടി ക്ഷേത്രത്തിൽ നിന്ന് ഈ മാസം ഡിസംബർ മാസം 25 50 ശിവഗിരി പദയാത്ര നടത്തുകയാണ്. വൈക്കം സനീഷ് ശാന്തിയുടെ നേതൃത്വത്തിലാണ് ഷഷ്ടിപൂജയും കാര്യസിദ്ധി പൂജയും നടന്നത്. കാര്യസിദ്ധി പൂജയ്ക്കും ഷഷ്ടിപൂജയ്ക്കും ശേഷം ആനന്ദ ഷൺമുഖ ഭഗവാന്റെ ശ്രീകോവിലിൽ പൂജിച്ച വെറ്റില, നാരങ്ങ, വെള്ളിനാണയം എന്നിവ ഭക്തർക്ക് പ്രസാദമായി നൽകി. ഇവ വീടുകളിൽ ശുദ്ധമായി സൂക്ഷിക്കുന്നു. ഭക്തർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നതിനു ശേഷം പ്രസാദമായി നൽകിയ നാണയങ്ങൾ തിരികെ ഭഗവത് സന്നിധിയിൽ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് ഷഷ്ടിയൂട്ടും ഏർപ്പെടുത്തിയിരുന്നു. ദേവസ്വം ഭാരവാഹികളായ ഷാജി മുകളിൽ, സുരേഷ് എട്ടിക്കുന്നൽ, സതീഷ് മണി തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.